കൊറോണ കാലത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാലോ. ഒറ്റ പൊഞ്ഞോ, വലിയ റിച്ച് ലൈഫ് ഒന്നുമല്ലായിരുന്നു. എന്താ പറയാ, പൈസ എടുത്ത് വാരി എറിഞ്ഞിട്ടുള്ള കമ്പനി മോഡലും പേര് ഇവിടെയൊന്നുമല്ലായിരുന്നു. പക്ഷെ അന്ന് അത്യാവശ്യം നമ്മൾ കൂട്ടുകാരോട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കോളേജ് ലൈഫ്. ഹായ് കമോൺ എവരിബഡിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെറുതെ ഇറങ്ങിയതാണ് ഇവിടെ. നമ്മുടെ പാപ്പന്മാരുടെ വയലിൻ്റെ സൈഡിൽ ഇവിടെയുള്ള ഒരു ചെറിയ കൊച്ചു കലിങ്കിൻമിൽ നമ്മൾ വന്നിരിക്കുകയാണ് വെറുതെ. കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കല്ലേ. ഞങ്ങള് ഞങ്ങളുടെ പഴയ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ അയവർക്കായിരുന്നു. എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ പി ജി കാലഘട്ടം, ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡ്, ആ കാലഘട്ടം ഞങ്ങൾ ചുമ്മാ ഓർത്ത് എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടുമുട്ടിയത്, ആ സമയത്ത് നമ്മുടെ സ്വഭാവം എന്തൊക്കെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ കൺസെപ്റ്റ്, ആ ആളെ പറ്റിയുള്ള വിചാരങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ചുമ്മാ ഒന്ന് പറയാൻ പറ്റും അല്ലേ? അല്ലേ, അതെ. 2012 ഓഗസ്റ്റ് 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ, എനിക്കറിയില്ല, അതൊക്കെ പിഞ്ചു പറഞ്ഞ അറിവാണ് ആ ഡേറ്റിലായിരുന്നു എന്നൊക്കെ. ഞാൻ ഓർമ്മ ലേശം പുറകോട്ട ലേശമല്ല, കുറച്ച് കാര്യങ്ങൾക്കും അത് പറഞ്ഞത് ഭാര്യ അന്ന് ഇട്ട ചുരിദാർ വരെ അവർക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇതാണ്, എനിക്ക് ഓർമ്മയില്ല. ഗേൾസിന് അങ്ങനെയല്ലേ, വളരെ പ്രഷ്യസ് ആയിട്ട് അവർ ഏറ്റവും നല്ല ഡ്രസ്സ് ആയിരിക്കും അന്ന് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇടുന്നത്. അപ്പം ഞാന് പി ജിക്ക് ജോയിൻ ചെയ്യുന്നതിന് പിന്നെ ഒരു കഥയുണ്ട്. ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഡിഗ്രിക്ക് ശേഷം. അങ്ങനെ ഞാൻ കൊച്ചിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം സ്കൂളിലൊക്കെ പോയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഡോൺ ബോസ്കോയിൽ പോയില്ലെങ്കിൽ ഇവിടെ പോകാം എന്ന് വിചാരിച്ചിരുന്നു പി ജിക്ക്. അങ്ങനെ നോക്കുമ്പോൾ പി ജിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി, അങ്ങനെ പി ജിക്ക് പോകുന്നു. അപ്പം എൻ്റെ വിചാരം, ഞാൻ ഡോൺ ബോസ്കോയിൽ അവിടെ ചേരുന്നതിന് മുമ്പ് ഡിഗ്രി പഠിക്കുമ്പോൾ അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫിലിം ഫെസ്റ്റിവൽ ഭയങ്കര എന്താ പറയുക, ഒരു ഫിലിം ഫെയറിനായിട്ട് ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഫിലിം ഫെസ്റ്റിവൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടന്നൊരു ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ജിബൊക്കെ വെച്ചിട്ട് ഭയങ്കര ഷൂട്ടിംഗ് ഒക്കെ, എന്താ പറയുക, ഒരു ഫിലിം ഫെയർ അവാർഡൊക്കെ നടക്കുന്ന പോലെ ഭയങ്കര നമ്മുടെ തലയ്ക്ക് മുകളിലേക്കുള്ള ജിബൊക്കെ ഇങ്ങനെ പോകുന്നു. ഓ പമ്പൻ സെറ്റപ്പ്, ഞാൻ വിചാരിച്ചതൊക്കെ ഈ കോളേജിൻ്റെ ആയിരിക്കും, ഇവിടെ തന്നെ പഠിക്കണം, ഇവിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ ജിബ് കണ്ടുകൊണ്ടാണ് അവിടെ പഠിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ അച്ഛൻ ഇങ്ങനെ പിറ്റേ ദിവസം ജോയിൻ ചെയ്ത പിറ്റേ ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛ എനിക്ക് ഇവിടുത്തെ സ്റ്റുഡിയോ ഒക്കെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ സച്ചിൻ കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. സ്റ്റുഡിയോ ഒക്കെ കിട്ടില്ല, സ്റ്റുഡിയോ സെറ്റപ്പ് ജിബാണല്ലോ, ജിബ് ഒന്ന് കാണാം എന്നുള്ളതാണല്ലോ നമ്മുടെ താല്പര്യം. അച്ഛ ജിബൊക്കെ എവിടെ ഇരിക്കുന്നത്? ജിബോ ഞാൻ പറഞ്ഞു, അല്ല അച്ഛാ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ട് ജിബ്. സച്ചിൻ അതൊക്കെ നമ്മൾ റെൻറ്റിനെടുത്താണ്, റെൻറ്റിനല്ല, അത് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ജിബാണ്, അവർ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു. സകല പ്രതീക്ഷയും വിരയുമേ എൻ്റെ സിനിമാ ജീവിതം. അത് പാസ്ഔട്ട് ആവുന്ന സമയം വരെ അച്ഛൻ പറയായിരുന്നു, ജിബ് വേണ്ടിട്ട് വന്ന് ജോയിൻ ചെയ്ത ആളാണ് സച്ചിൻ. ബോബിച്ച ഹായ്, ബോബിച്ച കാണുന്നുണ്ട് ഹായ്. അയ്യോ അതിൻ്റെ അതും പറഞ്ഞ് തന്നെ കുറേ കാലം കളിയാക്കിയിരുന്നു. ജിബ് കണ്ട് കോളേജിൽ പഠിക്കാൻ പോകുന്നു, അല്ലാതെ കോഴ്സിനെ പറ്റി അറിഞ്ഞിട്ട് വന്ന ആളൊന്നും അല്ല. എന്നിട്ട് ഞങ്ങൾ പഠിച്ച കോഴ്സ് ജേണലിസം, പക്ഷെ അവിടെ പഠിച്ചുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. നല്ല സ്റ്റുഡിയോ ആണ് അവിടുത്തെ. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു കേട്ടോ, ഞാൻ എനിക്ക് ജേണലിസം ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ആ സമയത്ത് അത്യാവശ്യം ജി കെയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പിന്നീടാണ് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറി പറഞ്ഞത്. അപ്പം ആദ്യമേ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, പഠിച്ചിറങ്ങുന്ന അവിടെ മനോരമ, മാതൃഭൂമി അതുപോലുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ എഡിറ്ററായി കയറുന്നു, സബ് എഡിറ്റർ, എഡിറ്റർ, അങ്ങനെ എങ്ങനെ എങ്ങനെ ഉയർന്നു വരുന്നു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ആദ്യം അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ കിട്ടുന്ന എല്ലാ ബാച്ചിലും ഉണ്ട് കേട്ടോ, അവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ. പിന്നെ നമ്മുടെ ഒരു ലക്ക് വേറൊരു സൈഡ് ആയതുകൊണ്ടായിരിക്കാം അതിൽ നിന്നൊക്കെ തെന്നിമാറി നമ്മൾ ലാസ്റ്റ് വ്ളോഗിങ്ങിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടുമുട്ടുമ്പം പിഞ്ചു ഒരു പഠിപ്പിയായിട്ടുള്ള ഒരു സ്റ്റുഡന്റ്, പഠിപ്പിയായിട്ട് തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വലിയ ആള് മാത്രമല്ല, എറണാകുളം, സോറി കോട്ടയം ബി സി എം, കോട്ടയം കോളേജിൽ നിന്ന ആള്, കോട്ടയം ബി സി എം കോളേജിലൊക്കെ പഠിച്ചു വന്ന ആള്. ബി സി എം കോളേജ് മുന്നത്തെ ഡിഗ്രി പഠിച്ചത് ബി സി എം കോളേജാണ് കോട്ടയത്ത്. അപ്പം അവിടെയാണെങ്കിൽ എനിക്ക്, ഞങ്ങൾ പെൺകുട്ടികളുടെ ഒരു സാമ്രാജ്യമാണല്ലോ, അപ്പം ഞാൻ ഹോസ്റ്റലിലെ പ്രീഫെക്ട് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫെമിനിസം, ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ വേറൊരു ലോക്കൽ സൈഡില്ലേ, അത് ആണുങ്ങളൊന്നും ഞാൻ എൻ്റെ ലോകത്ത് പാടില്ല. ഈ ആണുങ്ങളെയൊക്കെ കാണുന്ന ഇവന്മാരൊക്കെ എന്തിനെങ്ങനെ കിടന്ന് ജാടെ കാണിക്കുന്നത്, സത്യമായിട്ടും എന്നെ
ഇച്ചായൻ തന്നെ ഫോൺ വിളിച്ചിട്ട് ക്ലാസ് ചെയ്താകത്ത് ഇച്ചായൻ തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് ചോദിച്ചത്, എനിക്ക് മാത്രം എന്തോ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോ കൂളായിരിക്കും, ഞാൻ മാത്രം ഇച്ചിരി ജാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? പിഞ്ചു ഇച്ചിരി ഹൈ ടീമായിരുന്നു, നമ്മളെ കാണുമ്പോഴേ പുച്ഛം എന്നുള്ള ലെവലായിരുന്നു എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അവർക്ക് ഇച്ചിരി തണ്ട് കൂടുതലെന്നുള്ള ലെവലൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ പിന്നെ കുറേ പേരൊക്കെ പറയട്ടോ, കാണുമ്പോ ഭയങ്കര ജാടയുള്ള ആളാന്ന് തോന്നുന്നു. പക്ഷെ ഏത് രീതിയിലാ ജാട എനിക്ക്, ജാട കാണിക്കാൻ പോലുള്ള ബുദ്ധിയും വിവരമില്ലാത്ത കുട്ടിയാന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി, പിന്നെ പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്തപ്പോഴും നമ്മള് കണ്ടിരുന്ന ചെറുത്താൻ കുറിച്ച് കണ്ടവരായിരുന്നു അല്ലായിരുന്നു? ആയിരുന്നു. എന്നിട്ട് അമ്മ എനിക്ക്, ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ വീട് ഭയങ്കരമായിട്ട് പറയും, എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ പപ്പയോടും അമ്മയോടും ചേച്ചിമാരോടും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പം ഇച്ചാൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഒരു ഫെസ്റ്റിവലിനൊക്കെ പോയി തിരിച്ച് കോളേജിൽ വന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു ആറേഴ് പേർക്ക് പനിയായിരുന്നു അന്ന്. അപ്പോൾ ആ പനിയൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര, അപ്പം ഇങ്ങനെ ഞങ്ങളുടെ എച്ച്ഒഡി ബോബി അച്ഛൻ വന്നിട്ട് എല്ലാവരോടും പോയിക്കോ റൂമിൽ, ഹോസ്റ്റലിൽ പോയിക്കോ, പനിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ എല്ലാവരെയും ആ ഏഴ് പേരെയും തിരിച്ച് ഹോസ്റ്റലിലോടൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു പ്രപ്പോസൽ മെസ്സേജ് വരുന്നത്. അപ്പം എനിക്കൊരിച്ചിരി പനി കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ ക്ലാസ്സിലുള്ളവരല്ലേ അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു പനി എങ്ങനെയുണ്ട് കുറവുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചേ ഉള്ളൂ. അപ്പം നോക്കുമ്പോഴുണ്ട് ഒരു മെസ്സേജ്, ആ മെസ്സേജ് പറഞ്ഞു നോക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. അപ്പോൾ ചെറുതായിട്ട് പനി കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. പനി 100-110 കൂടി, പനി 100-110 കൂടി. എനിക്ക് ടെൻഷനോ എന്തോ, ഞാൻ വേഗം അപ്പം അത്രയ്ക്ക് പനി വന്നു, അത്രയ്ക്ക് പനിയായിരുന്നു. അപ്പം വീട്ടിൽ വിളിച്ച് പറഞ്ഞു, പപ്പയും അമ്മയും പകുതി വഴിക്ക് വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ബസ് കയറ്റി വിട്ടു. അപ്പം പപ്പയും അമ്മയും എന്നെ കൂട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതാണെങ്കിൽ നല്ല പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്ന് ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞോടെ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഇതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലോട്ടെല്ലാം ക്ലാസ്സിൽ നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുന്നവർ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു അപ്പോഴത്തേക്കും. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ നല്ല പനിയും. ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ കണ്ടപാടെ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു മറ്റേ മോനെ പ്രപ്പോസ് ചെയ്ത് അല്ല, ഞാൻ പിന്നെ എല്ലാം പറയുന്നതാണ്, ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് പപ്പേനെ അമ്മേനെ സംഭവം ധരിപ്പിച്ചു. തിരിച്ചെന്നെ വിട്ടപ്പോ തിരിച്ചെന്നെ ഹോസ്റ്റലിൽ നിന്ന്, അപ്പൊ ഞാൻ പറയാതെയാണല്ലോ വന്നത്, ഞാൻ വേറെ ആരെയും അറിയിച്ചില്ലല്ലോ. എന്റെ ഫ്രണ്ട്സ് എന്നെ, അതായത് ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സ് സബി അഞ്ചുമൊക്കെ കൂടി മെസ്സേജ് വിട്ടാണ്. എന്നിട്ട് അവര്, ഞാൻ പിന്നെ ഇച്ചാൻ അറിഞ്ഞില്ല ഞാൻ പോയത്. ഞാൻ വീട്ടിലെത്തുന്നതിനും വീട്ടിലെത്തി പപ്പയുടെ അമ്മയുടെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കിതേ ഫോൺ കോൾ വരുന്നു. ഇച്ചായന് നീ എന്താ പറയാതെ പോയി എന്ന് ചോദിച്ചിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. പപ്പ നീ എന്തിനാ എന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്തെന്തോ ഇതായിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ, എനിക്ക് ചൂടാവാനൊക്കെ, എനിക്ക് വളരെ പേഴ്സണൽ ഇൻറ്റിമസി ഉള്ള ആൾക്കാരോട് ഞാൻ അതിന് മുമ്പ് ചൂടാവുള്ളൂ. അമ്മയോട് ഞാൻ ഇടയ്ക്ക് ചൂടാവും, പക്ഷെ വേറെ ആരോടും എനിക്ക് അധികം ചൂടാവാൻ പറ്റില്ല. പിന്നെ എൻ്റെ സ്ഥിരം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ഥിരം വേട്ടൊക്കെ അമ്മയും വരും. അതൊക്കെ അങ്ങനെ ഒരു കാലം, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാവണ്ട. അങ്ങനെ പി ജി പഠനം, ഞാനെന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് ഒരു ബാക്ക് ബെഞ്ചർ പോലെയൊക്കെ ആയിരുന്നു. വലിയൊരു പഠിപ്പിയൊന്നും അല്ലായിരുന്നു, ചെറിയ തരികിടയൊക്കെ ആയിരുന്നു അല്ലേ? ആണെന്നായിരുന്നു എൻ്റെ ധാരണ. ചെറിയ തരികിടയൊക്കെ ആയിരുന്നു. പക്ഷേ പിഞ്ചു കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരാള്, ചില സ്റ്റാൻഡേർഡുകൾ പറയാൻ വിട്ടുപോയി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസത്തിൽ 3 റാങ്ക് ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനൊക്കെ അതിൽ ലാസ്റ്റത്ത് വരുന്ന ആളായിരുന്നു. നമ്മളിങ്ങനെ പഠിത്ത കാര്യത്തിൽ നമുക്ക് ഈ ഇഷ്ടം സിനിമ, പിന്നെ എന്താ എഡിറ്റിങ്, അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു എപ്പോഴും. അതുകൊണ്ട് പിന്നെ സിനിമ എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ഏറ്റവും പ്രൈമറി ആയിട്ട് മുമ്പിലുണ്ടായിരുന്നത്. പിന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുക എന്നുള്ള സംഭവമൊക്കെ സെക്കൻഡറി ആയിരുന്നു. ആ കിട്ടുവാണെങ്കിലുള്ള ഒരു കാര്യത്തെ കുറിച്ചല്ല അത് സംസാരിച്ചേ. ഓക്കെ, എക്സാമിന്റെ റിസൾട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പക്ഷെ എനിക്കും പ്രൊഡക്ഷനിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മുടെ ബാച്ചിൽ തന്നെ ഇറങ്ങുന്ന എല്ലാ വീഡിയോ പ്രൊഡക്ഷനിലെല്ലാത്തിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഇച്ചായന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. അതെ, എപ്പോഴും എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു ആള് തന്നെയായിരുന്നു.
പിന്നെ കോളേജ് ലെവലില് ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം എല്ലാ ഐറ്റംസും കൂടുമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയാത്ത ഐറ്റം ആണെങ്കിലും ചാടിക്കേറി കൂടുന്നുള്ള ഒപ്പന, ദഫ്മുട്ട്, പരിചമുട്ട് കളി, കലാപ്രതിഭയായിരുന്നു കേട്ടോ. മികച്ച ബെസ്റ്റ് ആക്ടർ ആയിരുന്നു രണ്ടു വർഷം പി ജിയുടെ രണ്ടു വർഷവും ബെസ്റ്റ് ആക്ടറും. യൂണിവേഴ്സിറ്റിയിലല്ലേ, യൂണിവേഴ്സിറ്റിയല്ല, കോളേജില് ബെസ്റ്റ് ആക്ടറും പിന്നെ കലാപ്രതിഭയായിരുന്നു. സത്യമായിട്ട് ഓർമ്മയില്ല, ചാടില്ല, ഒന്നും ഓർമ്മയില്ല. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവേ. അന്ന് അങ്ങനെയല്ലേ, അന്ന് അങ്ങനെ ചെയ്തില്ലേ ഇച്ചായൻ, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോ ഇച്ചായൻ അങ്ങനെ പറഞ്ഞോ. ഇങ്ങനെ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയും, എന്നിട്ട് ഫ്രണ്ട്സിന്റെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ക്ലാസ്സിൽ പഠിച്ച, അവരെയൊക്കെ കാണുമ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആ ഞാൻ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും, ഇത് ഞാൻ ചോദിക്കുമ്പോ ഓർമ്മയില്ല എന്നാണ് പറയാ. അപ്പൊ ഇച്ചായൻ പറയും, ആ നീ ചോദിക്കുമ്പോ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഓരോന്ന് കിളി പറഞ്ഞോണ്ട് വരില്ലേ. അല്ല, ഓർമ്മയില്ല എന്നങ്ങനെ പറഞ്ഞ വലിയ പോകില്ല. അപ്പൊ ഞാൻ ചിലപ്പോ ഓർമ്മയില്ലേ, ഓർമ്മയുണ്ടെന്ന് പറയും, അന്നേരം അവർക്ക് മനസ്സിലാവും ചുമ്മാ പറയണ്ട, നമുക്ക് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെയാണ് ആണുങ്ങളും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ ഈ തലച്ചോറിന്റെ എന്തോ രണ്ട് കഷ്ണങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് ആണുങ്ങൾക്ക് രണ്ട് ഭാഗമുണ്ട്, ആണുങ്ങൾക്ക് ഒരു ഭാഗമുണ്ട്. പിന്നെ കോളേജില് നമ്മള് പഠിക്കാൻ വരുമ്പോ ഈ കാണുന്ന വണ്ണമൊന്നുമില്ലായിരുന്നു, അച്ഛനെ മെരിഞ്ഞിട്ട് തന്നെയായിരുന്നു ആ ഫോട്ടോ ഇപ്പൊ കാണിച്ചിരുന്നത്. എന്നാലും അന്ന് തന്നെ തടിയാന്ന് വിളിച്ചിട്ട്, അത് എന്തിനു, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇപ്പത്തെ കോലം അപ്പത്തെ കോലം കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ, ഒരു 20-25 കിലോ എങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പിഞ്ചു പിന്നെ ഒരു നോർമൽ ലെവലാണ്, അല്ലല്ല ഇപ്പൊ നന്നായിട്ട് വണ്ണം കൂടി. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ടാ തോന്നുന്നില്ല, എന്നാലും ഒരു ഒരു മിനിമം ലെവലില് ചെറിയ തടി കൂടിയിട്ടുണ്ട്. ആ ഒരു ലെവലിലൊക്കെ ഉണ്ടല്ലോ, അല്ലാണ്ട് ഭയങ്കരമായ തടിയൊന്നുമില്ല. തോട്ടിൽ അറിയത്തില്ല, ഇവിടെ തോടാ തോട്ടിക്കളെ ഞാൻ പറഞ്ഞാ. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോ ഒക്കെ കാണാം, ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ക്ലാസ്. നല്ല രസമായിരുന്നു കേട്ടോ, ജേർണലിസം ലൈഫ് നല്ല രസമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കെമിസ്ട്രി ലൈഫിലോട്ട് വർക്കൗട്ട് ആവാൻ ആ ഒരു കോഴ്സിൻ്റെ ഇതല്ല, ഒരു കോളേജ് ഏത് കോളേജാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രണയങ്ങളൊക്കെ സംഭവിക്കും. ഒരു രീതിയിലും ഇങ്ങനെയുള്ള പ്രണയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമല്ലായിരുന്നു നമ്മുടെ കോളേജ്, എങ്കിൽ കൂടിയും സ്വാഭാവികമായി അതിനിടയിൽ സംഭവിച്ചു പോകാവുന്ന പ്രണയം. നോട്ടപ്പൊളികളായിരുന്നു ആ രീതിയില്. നമ്മള് സച്ചിൻ കൂടെ പിഞ്ചു, അച്ഛൻ പിഞ്ചു, പക്ഷെ അങ്ങനെ ഒന്നും വലിയ പറയിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മള് മിക്കവാറും അല്ല, എല്ലാവർക്കും അറിയായിരുന്നു. നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടി ഗ്രൂപ്പ് ആയിരിക്കും, മിക്കവാറും ഒരു ഗ്രൂപ്പിൽ വരും. അപ്പൊ പറയാ, അത് കളിയാണ് മോനെ എന്ന് പറയും, സംതിങ് ഫിഷി എന്ന് പറയുന്നു. എന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നു. പിന്നെ കോളേജ് ലൈഫിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് രസമുള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ ഹോസ്റ്റലിലായിരുന്നല്ലോ, കോളേജിനൊരു 200 മീറ്റർ മാറി നമ്മുടെ ഹോസ്റ്റല്. ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പി ജിക്ക് പഠിക്കുമ്പോഴാണ് ഹോസ്റ്റൽ. പക്ഷെ ഞാനൊരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. പിന്നെ കുറേയേറെ ഹോസ്റ്റലുകൾ കടന്നാണ്, കുറേയേറെ ഹോസ്റ്റലുകളും. പ്ലസ് ടുവിന് ഞാൻ പഠിച്ച അമ്മ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ്, അപ്പം പ്ലസ് ടു അമ്മ വീട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പി ജിയും കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴാണ് തിരിച്ചു കയറിയ, കല്യാണത്തിന് ഒരു 2-3 മാസം മുമ്പ് ഞാൻ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് ഒരു 3 മാസം സന്തോഷമായിട്ട് വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞ് 7-ാം ദിവസം ഞാൻ ജോലിക്ക് കയറി, വീണ്ടും ജോലിക്ക് കയറി. പി ജിക്ക് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കളർഫുള്ളായിരുന്നു. കളർഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റൽ ലൈഫിൽ നിൽക്കുന്നത്, ഹോസ്റ്റൽ ലൈഫ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പി ജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള തരികൾ പരിപാടികൾ അല്ല, വികൃതി പരിപാടികൾ ഒക്കെ നമ്മൾ നല്ല 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 രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കോളേജിൽ പ്രൊഡക്ഷന് പുറമേ ഇവർക്ക് ഹോസ്റ്റലിൽ ഇവർ സെപ്പറേറ്റ് എപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ഒക്കെ എടുക്കുകയായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച സമയത്തായിരുന്നു. അപ്പൊ കണ്ടവാനും വെറുതെ ക്യാമറ കൊണ്ട് കാണുന്നൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സിനിമ എന്ന് പറഞ്ഞിറക്കാണ്. ഇവരുണ്ട് സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞു, സൂപ്പർമാൻ എന്താ അതിന്റെ പേര്, സൂപ്പർമാൻ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ലുങ്കി ഒക്കെ കഴുത്തെ കൂടെ കെട്ടി ഇങ്ങനെ പറക്കുന്ന പോലെയൊക്കെ വിഷലെടുത്ത് ഭയങ്കര കോമഡി ആയിരുന്നു പ്രൊഡക്ഷൻസ്. അത് കണ്ടിട്ട് ഞങ്ങള് ഗേൾസിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ ഭയങ്കര താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു നമുക്ക് എന്തായാലും എടുക്കണം. പക്ഷെ അന്ന് നമുക്ക് പേഴ്സണലി ക്യാമറകൾ കുറവാണ്, പ്രത്യേകിച്ച് അല്ലേ നമ്മുടെ ക്യാമറകളൊക്കെ കുറവായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ശേഷമുള്ള 2 ബാച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും പേഴ്സണൽ ക്യാമറാസ് ആയി, അങ്ങനെ സംഭവങ്ങളായി. പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ഇല്ല കുഴപ്പമില്ല, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ജനറേഷൻ അല്ലായിരുന്നു നമ്മുടെ.
അപ്പോൾ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് പിന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഇപ്പം വാളെടുത്തവനൊക്കെ വിളിച്ചപാടെന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ കയ്യിലൊക്കെ എല്ലാത്തരം എക്യുപ്മെന്റ്സും ഉണ്ട്. ഇപ്പോൾ ഇത് ആർക്കും പ്രിവിലേജ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്നല്ല ഈ മീഡിയ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, ക്യാമറ ഉണ്ട്, അങ്ങനെ ഒരു എന്താ പറയുക മൊത്തത്തിലൊരു മീഡിയ സൊസൈറ്റി ആയി വളർന്നു വന്നിട്ടുണ്ട് അല്ലേ. നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗിക്കേണ്ട വിധമൊക്കെ നമ്മൾ കണ്ടന്റ് ഇതൊക്കെ ചെയ്യണം. അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് നല്ല ഓപ്പോസിറ്റ്, നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കലങ്കിരിപ്പുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കും അല്ലേ. ഇവിടെ ആവുമ്പോ ഒരു കൊടയുണ്ട് ഉണ്ടോ? അപ്പൊ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫ്. ഹോസ്റ്റൽ ലൈഫ് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. രണ്ട് വർഷം ഞങ്ങൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കൂട്ടുകാരോടെയൊക്കെ എന്താ പറയുക വലിയ റിച്ച് ലൈഫ് ഒന്നും അല്ലായിരുന്നു. എന്താ പറയുക പൈസ എടുത്ത് വാരി എറിഞ്ഞിട്ടുള്ള കമ്പനി മോഡലും പരിപാടിയൊന്നും അല്ലായിരുന്നു. പക്ഷേ അന്ന് അത്യാവശ്യം നമ്മൾ കൂട്ടുകാരോടൊക്കെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കോളേജ് ലൈഫ് തീർത്ത്. ആ കോളേജ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജും ഹോസ്റ്റലൊക്കെ ഉണ്ട് ഒരുപോലെ. ഏത് സമയത്ത് വേണമെങ്കിലും പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമുക്ക് പോവാം, കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിക്കാം, ശ്രദ്ധിക്കുകയും ചെയ്യും നല്ല രീതിയിൽ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആരും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവിടെ വെക്കാൻ സമ്മതിക്കില്ല. അവിടെ ഒന്നും പേഴ്സണൽ ആയിട്ടില്ല, അറിയുന്ന എല്ലാരും അറിയും, എല്ലാരും അറിഞ്ഞ് നല്ല രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വർക്കിംഗ് ഫ്രീഡം ഒക്കെ. അച്ഛൻ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഫ്രാൻസച്ചന് ഹായ്. അച്ഛൻ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഈ ഒരു സീസണിന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഏത് സമയം എത്തി എന്ന് ചോദിച്ചാൽ മതി. കാരണം ഞങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം അങ്ങനെ ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും പിന്നെ ഗേൾസ് ആയാലും കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അഞ്ജു, സബി, മീര, ശില്പ, അങ്ങനെ ഇങ്ങനെ 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 വലിയ ലിസ്റ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബോറടിക്കും, അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും ഹായ്. നിങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഫോട്ടോ പറഞ്ഞു കാണിച്ചു തരാം കേട്ടോ, ക്ലാസ് ഫോട്ടോ. അങ്ങനെ വളരെ കളർഫുള്ളായ ഒരു ജീവിതമായിരുന്നു. ഇപ്പോൾ പി ജി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ആയി. 6 വർഷം കഴിഞ്ഞു. എപ്പോഴും കൂട്ടുകാരൊക്കെ വിളിയുണ്ട്, കാണാറും ഉണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ശേഷം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ അനുഭവങ്ങൾ നമ്മുടെ ബാച്ചിലും ഇപ്പോഴും നമ്മളിങ്ങനെ ബന്ധം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഞങ്ങളുടെ ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും ഇതുപോലെ കട്ട കമ്പനി ആയിരുന്നു കേട്ടോ, നമ്മുടെ ജൂനിയർ ബാച്ചും സീനിയർ ബാച്ചും. അതെ അതെ, അവരായിരുന്നു ശരിക്കും നമ്മുടെ. അവർ നല്ല കിടിലും ബാച്ചായിരുന്നു. അയ്യോ, ഞങ്ങളുടെ സീനിയേഴ്സും നല്ല അടിപൊളി ബാച്ചായിരുന്നു. നല്ല എന്താ പറയാ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ജൂനിയേഴ്സിലും ഉണ്ടായിരുന്നു, കൂടെ ഉള്ളവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതെ, അങ്ങനെ എന്താ പറയാ മൊത്തത്തില് അവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു മധ്യത്തിൽ അത് ഹോസ്റ്റലില് അവരുടെ മധ്യത്തിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ട്. അയ്യോ, അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അടിപൊളി ലൈഫായിരുന്നു. എന്തായാലും ഇനിയിപ്പോ എന്തായാലും ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ലൈഫ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്തൊന്നുമില്ല. ലൈഫിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുണ്ടാവും മിക്കവാറും ഡിഗ്രി ലൈഫ്. ഡിഗ്രി ലൈഫ് കഴിഞ്ഞതിന് ശേഷമേ പി ജി ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് രണ്ടും ഈക്വലായിരുന്നു. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോയ 5 വർഷങ്ങളായിരുന്നു. ഈ 5 വർഷങ്ങളാണ് ലൈഫിൽ ഏറ്റവും കളർഫുൾ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിന് ശേഷമൊന്നും നമുക്ക് ഇത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴാണ് നമുക്ക് എന്താ പറയുക അത് സൂപ്പറായിരുന്നു. ആ സമയത്തായിരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പം ഈ ഒരു സമയമായിരിക്കും നമുക്ക് ഏറ്റവും നന്നായിട്ട് പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, അന്ന് നമ്മൾ അവിടെ പോയി കലിങ്ങിൻ്റെ അവിടെ ഇരുന്ന് വ്ലോഗ് ചെയ്തൊക്കെ എന്ത് രസമായിരുന്നല്ലേ, ഇപ്പോൾ ഒരു രസമില്ലാന്ന് പറയും. അങ്ങനെ പറയും, അങ്ങനെയാണ് ഓരോ കാലത്തിനും ഓരോ സ്റ്റൈലാണ്. ഇപ്പൊ പി ജി ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കാര്യം പറഞ്ഞ കൂട്ടത്തില് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ലൈഫാണ് പ്ലസ് ടു ലൈഫ്. അയ്യോ, പ്ലസ് ടു ഞാൻ വിട്ടുപോയി, സോറി. ഞാൻ കോളേജ് ലൈഫിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. 5 വർഷം മാത്രം പറയാം. പ്ലസ് ടു എന്റെ അടിപൊളി ലൈഫ് തന്നെയായിരുന്നു. ഓ, അടിച്ചു പൊളിച്ചായിരുന്നു പ്ലസ് ടു. ഒരുപാട് കൂട്ടുകാർ. ഞാൻ പ്ലസ് ടു മാനന്തവാടിയിലാണ് പഠിച്ചത്, എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ. പയ്യമ്പള്ളി സെന്റ് ഗാതറിൻസ് നല്ല രണ്ട് സ്കൂളുകളാണ്. അപ്പോൾ പഠിച്ച സ്ഥലത്ത് നമ്മൾ എത്രയോ മാക്സിമം ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്ന വർഷങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്ലസ് ടു. പിന്നെ അത് ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളു, സയൻസ് ബാച്ച് ആയതുകൊണ്ട് ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാത്സിൽ ഇച്ചിരി വീക്കായിരുന്നു, ഇച്ചിരി എന്നല്ല നല്ല രീതിയിൽ വീക്കായിരുന്നു. പക്ഷേ പഠിപ്പിക്കുന്നതെന്നെ ഞാൻ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞ ആ സ്കൂളിലുള്ളവർ എന്നെ വന്നതല്ലോ, ഞാനൊന്നും പഠിപ്പിക്കുന്നതല്ലായിരുന്നു. നമുക്ക് എത്ര ശതമാനം മാർക്കുണ്ടായിരുന്നു? 80% മാർക്കുണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്നതല്ല. 80% മാർക്ക് മോശമാണോ? അല്ല, മോശം എന്നല്ല, 80% ഇല്ലായിരുന്നു, 80% അടുത്തുണ്ടായിരുന്നു. സ്കൂള്
സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കലോത്സവങ്ങളായിരുന്നു, ആർട്സ് ഡേയ്സ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നും അറിയില്ലല്ലോ, എന്തെങ്കിലും കയറി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. മാക്സിമം ഗ്രൂപ്പിന്, നമ്മൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പിന് പോയിന്റ് പിടിച്ചു കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് 8-10 പ്രോഗ്രാം അങ്ങനെ ചെയ്യും, ഒന്നും അറിയില്ലല്ലോ സ്റ്റേജ് കയറി എന്തെങ്കിലും കാണിച്ചിട്ട്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ, നമ്മൾ സംസ്ഥാന കലോത്സവങ്ങളിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയാതെ പ്ലസ് ടുവിന്റെ സമയത്തൊക്കെ പരസ്പരം അറിയാതെ ഒരേ സ്ഥലത്ത് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് കോമ്പറ്റീഷനൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോ ഇങ്ങനെ പാസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാവും, അറിയില്ല, ഉണ്ടാവാം, സാധ്യതയുണ്ട്. അതെ, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് അന്ന് പാസ് ചെയ്തവരൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ അതിനുശേഷം പഠിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് എന്റെ കാര്യം ഒന്നും ഓർമ്മയില്ല. സുഹൃത്തുക്കളെ, നമ്മള് മനസ്സിന് സന്തോഷമുള്ള കാര്യം ഓർക്കുമ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കോളേജ് ലൈഫ് അല്ലേ. അപ്പം ഇങ്ങനെ ചുമ്മാ ഓർത്തപ്പോ ഇങ്ങനെ പറയാനായിട്ട് തോന്നിയൊരു സംഭവം, ഓർത്തപ്പോ ഒന്ന് പറയണം തോന്നി. അങ്ങനെ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടുവന്ന് ഇച്ചിരി മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാരും നമ്മുടെ പ്രണയത്തെ കുറിച്ചും ഒക്കെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ സ്പോട്ടിൽ ചെല്ലും ഞങ്ങൾക്ക്. എന്തായാലും ഈ കൊറോണ സീസൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല അത്യാവശ്യം നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ കൂടെ തന്ന് കൊറോണ കാലത്തെ പ്രണയ വിശേഷങ്ങളോട് ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ മറ്റു ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മൾ അടുത്തറിയണം, നമ്മള് കുറെ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ്സിലൂടെയൊക്കെ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മള് കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് ഒന്ന് ക്ഷമിക്കട്ടെ. ഇങ്ങനെ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ ഇന്റലക്ച്വൽ സാധനങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. ഓക്കെ, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ പുതിയൊരു വ്ളോഗ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.